കൂടെ കൂടെ വിശുദ്ധ വായന മഹത്വം അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുവൻ അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും തങ്ങളുടെ സിനഗോകളിൽ വെച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും നിങ്ങൾ എന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്ക് നയിക്കപ്പെടും അവിടെ അവരുടെയും വിജാതിരുടെ മുൻപാകെ നിങ്ങൾ സാക്ഷ്യം നൽകും അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും എന്നാൽ നിങ്ങളല്ല നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത് സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും എൻ്റെ നാമം മൂലം നിങ്ങൾ സർവരാലും ഉദ്വേഷിക്കപ്പെടും അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും കർത്താവിൻ്റെ സുവിശേഷം വിശമിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ എൻ്റെ തിരുസഭയിൽ പ്രഥമ രക്തസാക്ഷിയായ വിശുദ്ധ സ്റ്റീഫൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് സ്തഫാനോസ് എസ്തഫാനോസ് എന്നൊക്കെ നമ്മൾ പേര് ചൊല്ലി വിളിക്കുന്ന ഈ വിശുദ്ധൻ സഭയിലെ ആദ്യത്തെ പ്രഥമ രക്തസാക്ഷിയാണ് ക്രിസ്തുവിനെ അത്രമാത്രം അനുഭവിച്ചറിഞ്ഞ് കർത്താവിൻ്റെ കൃപയിലും സ്നേഹത്തിലും നിറഞ്ഞ ആ ഒരു വിശുദ്ധൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനേക്കാൾ വലിയ ഒരു നേട്ടമല്ല എന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിച്ചു അതിൻ്റെ ഫലമായിട്ട് മരണത്തിൻ്റെ മുൻപിൽ പോലും അടിപതരാതെ ധീരതയോടെ ക്രിസ്തുവിന് സാക്ഷി നൽകുന്ന ഒരു വിശുദ്ധനെയാണ് നമ്മൾ ഇന്ന് കാണുക നമ്മളിത് വായിച്ചു കേട്ട് വചന ഭാഗത്തിലും വളരെ പ്രധാനമായി ഒന്നാമത്തെ വാനേ നപ്പസ്തോല പ്രവർത്തനങ്ങളിൽ സഫാനസിനെക്കുറിച്ച് പറഞ്ഞ പ്രകാരമാണ് അവൻ കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ് പല അത്ഭുതങ്ങളും അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു പ്രിയപ്പെട്ടവരെ ദൈവത്തോട് ചേർന്ന് അവരുടെ ജീവിതത്തിലേക്ക് ദൈവം തൻ്റെ ആത്മാവിനെ വർഷിക്കുമെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട് കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ നമ്മളിൽ നിറയുന്ന ഒരു വലിയ കൃപയാണ് ദൈവിക ജ്ഞാനത്താൽ നമ്മൾ നിറയുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ എപ്രകാരം നേരിടണം എപ്രകാരമാണ് നമ്മുടെ സാഹചര്യങ്ങളെ നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ധീരതയോടെ കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് വെളിപ്പെട്ട് കിട്ടും അതിനുള്ള ഒരു പ്രഥമ അതിനുള്ള ഏറ്റവും വലിയൊരു തെളിവാണ് സ്തഫാനോസിൻ്റെ ജീവിതം മരണത്തിൻ്റെ മുമ്പിൽ പോലും അടിപൊതരാതെ കർത്താവിൻ്റെ ആ ഒരു വലിയ സ്നേഹത്തിന് വേണ്ടി ജീവിക്കുവാൻ കർത്താവ് കാണിച്ചു തന്ന മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് പരിശ്രമിച്ച ഒരു വിശുദ്ധനാണ് വിശുദ്ധ സ്ഥാനോസ് പ്രിയപ്പെട്ടവരെ ഈയൊരു തിരുനാൾ ആഘോഷിക്കുമ്പോൾ വചനഭാഗം നമ്മോടും ആവശ്യപ്പെടുന്നൊരു കാര്യം കർത്താവിൻ്റെ സ്നേഹത്തിൽ ആഴപ്പെട്ടുകൊണ്ട് കർത്താവിൻ്റെ ആ ഒരു സ്നേഹം നമ്മുടെ ജീവിതത്തിൽ അത് പൂർണ്ണമായും ഏറ്റെടുത്ത് കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കും അവിടെ ക്രിസ്തുവിനേക്കാൾ വലിയ ഒരു നേട്ടം ഒരു ക്രിസ്ത്യാനിക്കില്ല എന്നൊരു തിരിച്ചറിവിൽ ജീവിക്കുവാനായിട്ടുള്ള ഒരു പരിശ്രമം നമ്മളിത് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായുടെ സുവിശേഷം പത്താം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് നിങ്ങളെ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിലോ രാജാക്കന്മാരുടെ മുമ്പിലോ അതെ അല്ലെങ്കിൽ പ്രധാനികളുടെയൊക്കെ മുമ്പിലായിരിക്കുമ്പോൾ എന്ത് പറയണമെന്നോ എന്ത് പ്രകാരം അത് നിങ്ങളെ ഓരോ ആശയങ്ങൾ മുന്നോട്ട് പറയണമെന്നുള്ള കാര്യം അതേക്കുറിച്ചോർ നിങ്ങൾ ആകുലപ്പെടേണ്ട കാര്യമില്ല മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കും പലപ്പോഴും നമുക്കൊക്കെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു പോരായ്മയാണ് നമ്മൾ പറയുന്നതിനെക്കുറിച്ച് നമുക്കൊരു കൺട്രോളില്ലാതെ പോകുന്നത് പലപ്പോഴും എന്ത് പറയണമെന്നോ എന്ത് സംസാരിക്കുമെന്നോ എന്നൊന്നും പലപ്പോഴും നമുക്കൊരു കണ്ട്രോളില്ല എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഓർക്കും അയ്യോ അത് പറയണ്ടായിരുന്നു നമുക്കൊക്കെ സംഭവിക്കുന്നൊരു കാര്യമാണ് പലപ്പോഴും നമ്മുടെ നാവ് നാവിൻ്റെ നിയന്ത്രണത്തെ കുറിച്ചൊക്കെ ബോധവാന്മാർ ആണെങ്കിൽ പോലും അത് പറഞ്ഞു വരുമ്പോൾ പല വേറെ പലത് വായി തീരുകയാണ് ഒത്തിരി ആൾക്കാർ അങ്ങനെയുള്ള ഒരു വലിയ ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നുണ്ട് ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ ആ ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നൊരു കാര്യമാണ് ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മുടെ ഉള്ളിൽ നിറയും ദൈവജ്ഞാനത്തിൻ്റെ ഒരു ദൈവിക ദൈവികജ്ഞാനത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് അവിടെ നല്ലതെന്താണ് എന്താണ് എന്ന് തിരിച്ചറിയുവാനായിട്ടുള്ളൊരു വലിയ കഴിവ് സോളമൻ്റെ ജീവിതത്തിലും നമ്മൾ കാണാൻ കണ്ടൊരു കാര്യം ഇതുതന്നെയാണ് അവൻ്റെ ജീവിതത്തിൽ ദൈവിക ജ്ഞാനം നിറഞ്ഞപ്പോൾ അവൻ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതുമായ ആ ദൈവിക ദൈവികജ്ഞാനം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ജീവിത സാഹചര്യത്തിൽ നന്മയും തിന്മയും വേർതിച്ചറിയുവാനായിട്ട് സാധിച്ചു അതാണ് മറ്റുള്ളവരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തനായി സോളമനെ കാണുന്നത് സോളമൻ്റെ ആ ഒരു ജ്ഞാനം കേൾക്കുവാനായിട്ട് ലോകത്തിൻ്റെ അതിർത്തികളിൽ നിന്ന് പോലും ആളുകൾ എത്തിയിരുന്നു എന്ന് വചനം പഠിപ്പിക്കാൻ കാരണം ദൈവത്തിൻ്റെ ആ ഒരു വലിയ ജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ജീവിതമാണ് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് നേരിടുവാനായിട്ട് ശ്രമിക്കും പലപ്പോഴും കുടുംബ ജീവിതത്തിൻ്റെ ആ ഒരു വലിയ കഷ്ടപ്പാടുകളും അതുപോലെ ദുരിതങ്ങളിലൂടെയൊക്കെ പലപ്പോഴും കടന്നു പോകുമ്പോൾ അവിടെയൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് ജ്ഞാനം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ജ്ഞാനം ലഭിക്കും ആ ഒരു വലിയ ബോധ്യത്തോടെ ഈ ഒരു തിരുനാളിൽ നമുക്ക് നമുക്ക് പങ്കെടുക്കാം അവിടെ പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾക്കും നമ്മുടെ ചിന്തകൾക്കും ഒക്കെ വിപരീതമായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കും നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള പല കാര്യങ്ങളും സംഭവിക്കും നമ്മൾ ന്യൂസ് പേപ്പറൊക്കെ എടുത്തുനിന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്കൊക്കെ പലപ്പോഴും വലിയ സങ്കടം തോന്നും കാരണം ഓരോ വാർത്തകളും നമ്മുടെയൊക്കെ മനസ്സിനെ മുറി ശരിക്കും മുറിവുണക്കുന്ന അല്ല മുറിപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കാണാറുണ്ട് പലപ്പോഴും നമ്മുടെയൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന മൂല്യങ്ങൾക്ക് എതിരായിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷെ അവിടെ കർത്താവിൻ്റെ അനുഭവിച്ച് ആ ഒരു സ്നേഹത്തിൽ ജീവിതത്തിൻ്റെ അവസാനം വരെ പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ ധന്യമായിട്ട് തരും ആ ഒരു വലിയ സാക്ഷ്യമാണ് വിശുദ്ധ സഫാനസിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ കാണുക പ്രിയപ്പെട്ടവരെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തെയും നമുക്ക് പരിശോധിക്കാം പ്രകാരമുള്ള ഒരു വിശ്വാസ തീഷ്ണതയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കുള്ളത് ക്രിസ്തുവിന് എന്തുമാത്രം പ്രാധാന്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊടുക്കുന്നുണ്ട് കർത്താവിൻ്റെ കർത്താവിനെ സ്വന്തമാക്കുക കർത്താവിനെ അറിയുക കർത്താവിന് വേണ്ടി ജീവിക്കുക എന്നത് എൻ്റെ ഒരു പ്രധാന ലക്ഷ്യമാണോ എന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് ദൈവത്തിൽ അത്രമാത്രം പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ മാറും എന്നുള്ള കാര്യമാണ് വളരെ കൃത്യമായിട്ട് വചനം പഠിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വചനത്തിൽ വായിച്ചൊരു കാര്യമാണ് ദൈവത്തോട് ചേർന്ന് ദൈവത്തോട് ചേർന്ന് ആലോചന നടത്തിയ അവസരിപ്പിതാവിനെ നമ്മൾ കാണുന്നുണ്ട് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയി എല്ലാം കൈവിട്ടു പോയി ജീവിതം തകർന്ന് തരിപ്പണമാകും എന്നുള്ള ഒരു സാഹചര്യത്തിൽ പോലും എൻ്റെ ദൈവത്തോട് ചേർന്ന് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തവന് ദൈവം ഒരു ഉത്തരം നൽകുകയാണ് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ഇന്ന് ലോകം മുഴുവനും ക്രിസ്തുവിനെ ജനത്തിരുന്നാൾ ആഘോഷിച്ചു അതിൻ്റെയൊക്കെ പിന്നിൽ ദൈവത്തോട് ചേർന്ന് നമ്മൾ പ്രവർത്തിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ മാറും പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്കും പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിന്റെ ദൈവികജ്ഞാനം നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാം നമ്മളെ അർപ്പിക്കുന്ന ഓരോ ബലിയിലും കർത്താവ് സന്നിഹിതനാകുമ്പോൾ കർത്താവിനോട് നമുക്ക് പറയാൻ പറ്റുന്നത് കർത്താവ് പൂർണ്ണമായും ഞങ്ങൾ ഞങ്ങളുടെ നിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു നിൻ്റെ ജീ നിന്റെ ആത്മാവ് നൽകുന്ന വലിയ ജ്ഞാനം ഞങ്ങളിൽ നിറയ്ക്കുകയും ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ നീ ആഗ്രഹിക്കുന്ന പോലെ ആത്മാവിൻ്റെ പ്രവർത്തനത്താൽ അതിനെ നയിക്കുവാൻ ഞങ്ങളുടെ ജീവിതങ്ങൾ നയിക്കപ്പെടുവാനായിട്ട് ഉള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ